നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ അഥവാ ക്ഷീരപഥത്തെക്കുറിച്ചുള്ള ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ഹബിൾ സീക്വൻസിനെ കുറിച്ചാണ്. ഗാലക്സികളെ തരംതിരിക്കാൻ വേണ്ടി എഡ്വിൻ ഹബിൾ 1926 രൂപകൽപ്പന ചെയ്ത ഹബിൾ സീക്വൻസ് അറിയപ്പെടുന്നത് ട്യൂണിംഗ് ഫോർക്ക് ഡയഗ്രം എന്നാണ്. കാരണം അതിൻ്റെ ഷേപ്പ് ഒരു ട്യൂണിംഗ് ഫോർക്കുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട്. ഈ ഹബിൾ സീക്വൻസ് അനുസരിച്ച് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഏത് തരം ഗാലക്സിയാണ്? ഓപ്ഷൻ എ ബാർഡ് സ്പൈറൽ, ഓപ്ഷൻ ബി എലിപ്റ്റിക്കൽ ഗാലക്സി, ഓപ്ഷൻ സി ലെൻഡിക്കുലർ ഗാലക്സി, ഓപ്ഷൻ ഡി ഇറഗുലർ ഗാലക്സി. ഉത്തരം ബാർഡ് സ്പൈറൽ. നിങ്ങൾക്ക് കാണാം എഡ്വിൻ ഹബിളിൻ്റെ ഗാലക്സി ക്ലാസിഫിക്കേഷൻ്റെ പടമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ താഴെ കാണുന്ന സ്പൈറൽ ഗാലക്സിയുടെ നടുക്ക് ബാർ ഉള്ളതുകൊണ്ട് അതിനെ ബാർഡ് സ്പൈറൽ എന്നാണ് പറയുന്നത്. മിൽക്കി വേ ഒരു ബാർഡ് സ്പൈറൽ ഗാലക്സിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിൽക്കി വേ ഒരു ഡിസ്ക് ആകൃതിയിൽ കാണപ്പെടുന്നു. ഈ ഡിസ്കിനെ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് അവയിലെ നക്ഷത്രങ്ങളെ കണ്ടെത്തിയ ആദ്യത്തെ അസ്ട്രോണമർ ആരാണ്? ഓപ്ഷൻ എ എഡ്വിൻ ഹബിൾ, ഓപ്ഷൻ ബി കെപ്ലർ, ഓപ്ഷൻ സി ഗലീലിയോ ഗലീലി, ഓപ്ഷൻ ഡി കോപ്പർണിക്കസ്. ഉത്തരം ഗലീലിയോ ഗലീലി. നിങ്ങൾക്ക് കാണാം മിൽക്കി വേ ഗാലക്സി, ഈ മിൽക്കി വേ ഗാലക്സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാർഡ് സ്പൈറലാണ്. നിങ്ങൾക്ക് നടുക്ക് ഒരു ബാർ ഷേപ്പ് കാണാം, അത് കഴിഞ്ഞിട്ട് സ്പൈറലും കാണാം. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഡിസ്ക് ഷേപ്പിലാണ് കാണുന്നത്. ഈ ഡിസ്കിലെ ഓരോ നക്ഷത്രങ്ങളെ ടെലിസ്കോപ്പിലൂടെ കണ്ടത് ആദ്യമായി ഗലീലിയോ ഗലീലിയാണ്. മൂന്നാമത്തെ ചോദ്യം, ഈ സംഭവം നടന്നത് 1920 ഏപ്രിൽ 26 സ്മിത്സോണിയൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ വെച്ചാണ്. അവിടെ വെച്ച് രണ്ട് ശാസ്ത്രജ്ഞർ ആദ്യം ഒരു പേപ്പർ, യൂണിവേഴ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം വൈകുന്നേരം അവരൊരു ഡിസ്കഷനിൽ പങ്കെടുത്തു. ഈ രണ്ട് സയൻറ്റിസ്റ്റുകളുടെ പേരിൽ അറിയപ്പെടുന്ന അസ്ട്രോണമിയിലെ ഈ മഹത്തരമായ സംഭവം ഏതാണ്? ഉത്തരം ദ ഗ്രേറ്റ് ഡിബേറ്റ് അഥവാ ഷെയ്പ്ലി കർട്ടിസ് ഡിബേറ്റ്. നമ്മുടെ യൂണിവേഴ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഷെയ്പ്ലിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഒരു വലിയ ഗാലക്സിയാണെന്നും ആ ഒരു ഗാലക്സി മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു. കർട്ടിസ് വിചാരിച്ചിരുന്നത് നമ്മുടെ മിൽക്കി വേ വളരെ ചെറിയ ഗാലക്സിയും വേറെ അനേകം ഗാലക്സികളും നക്ഷത്രങ്ങളും ഉണ്ട് എന്നായിരുന്നു. അവർ ഇവർ തമ്മിൽ നടത്തിയ സംവാദമാണ് ഗ്രേറ്റ് ഡിബേറ്റ് അഥവാ ഷെയ്പ്ലി കർട്ടിസ് ഡിബേറ്റ് എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, സൗരയൂഥത്തിന് പുറത്തുള്ള ഈ ഗ്രഹത്തെ ഏകദേശം 12,400 പ്രകാശ വർഷം അകലെ സ്കോർപിയസ് കോൺസ്റ്റലേഷനാണ് കണ്ടെത്തിയത്. ആദ്യമായിട്ട് ഒരു ഗ്രഹം രണ്ട് നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നത് കണ്ടുപിടിച്ചത് ഈ ഗ്രഹത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലോബുലർ ക്ലസ്റ്ററിൽ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹവും ഇത് തന്നെയാണ്. ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ ഈ ഗ്രഹത്തിന് ഏകദേശം 12.7 ബില്യൺ ഇയേഴ്സ് പ്രായമുണ്ട്. അതായത് ഏകദേശം 1270 കോടി വർഷം പഴക്കമുണ്ട്. എന്താണ് ഈ ഗ്രഹത്തിൻ്റെ പേര്? ഉത്തരം മെതുസെലൈഹ് അല്ലെങ്കിൽ ജെനിസിസ് പ്ലാനറ്റ് എന്നാണ് ഈ ഗ്രഹം അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നക്ഷത്രങ്ങളെ, അതിലൊന്ന് ഒരു പൾസാറും മറ്റത് ഒരു വൈറ്റ് ഡ്വാർഫുമാണ്. ഈ രണ്ട് നക്ഷത്രങ്ങളെ കൂടി ചുറ്റുന്ന ഒരു ഗ്രഹമാണ് മെതുസെലൈഹ്. 1270 കോടി വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം
പ്രപഞ്ചത്തിൻ്റെ പ്രായത്തിൻ്റെ വളരെ അടുത്ത് തന്നെ പ്രായമുള്ള ഒരു ഗ്രഹമാണ് ഈ ഗ്രഹം. അഞ്ചാമത്തെ ചോദ്യം, സൗരയൂഥം മിൽക്കിവേയുടെ സെന്ററിൽ നിന്നും 27,000 പ്രകാശ വർഷം അകലെ ഏത് ആമിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പെർസിയസ് ആം, ഓപ്ഷൻ ബി ഓറിയോൺ സിഗ്നസ് ആം, ഓപ്ഷൻ സി സ്ക്യൂട്ടം സെൻറ്റോറസ് ആം. ഉത്തരം ഓറിയോൺ സിഗ്നസ് ആം. നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം, ഗാലക്സിയുടെ ലോങ് ബാർ കാണാം, അതിൽ നിന്ന് ഏകദേശം 27,000 പ്രകാശ വർഷം അകലെ ഓറിയോൺ സിഗ്നസ് ആമിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. മറ്റു പ്രധാനപ്പെട്ട ആമുകളായ സ്ക്യൂട്ടം സെൻറ്റോറസ് ആം ഇവിടെ നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ കരീന സാജിറ്റേറിയസ് ആം ഇവിടെ കാണാം, പെർസിയസ് ആം ഇവിടെ കാണാം. ആറാമത്തെ ചോദ്യം, ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മിക്ക സ്പൈറൽ ഗാലക്സിയുടെയും നടുക്ക് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ നടുക്കും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. എന്താണ് ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ പേര്? ഓപ്ഷൻ എ സിറിയസ് ബി, ഓപ്ഷൻ ബി പെഗാസസ് സി, ഓപ്ഷൻ സി സാജിറ്റേറിയസ് എ. ഉത്തരം സാജിറ്റേറിയസ് എ എന്നുള്ളതാണ്. ഏകദേശം 40,00,000 സൂര്യൻ്റെ ഭാരം ഈ ബ്ലാക്ക് ഹോളിനും ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം, കുറേ ഡ്വാർഫ് ഗാലക്സികളുടെ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഇവയെല്ലാം കൂടി ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ്? സാജിറ്റേറിയസ് ഡ്വാർഫ് ഗാലക്സി, ലാർജ് മാഗ്നറ്റിക് ക്ലൗഡ്, സ്മോൾ മാഗ്നറ്റിക് ക്ലൗഡ്, കാനിസ് മേജർ ഡ്വാർഫ് ഗാലക്സി, അർസ മൈനർ ഡ്വാർഫ് ഗാലക്സി, ഡാർക്കോ ഡ്വാർഫ് ഗാലക്സി, കരീന ഡ്വാർഫ് ഗാലക്സി, അങ്ങനെ ഈ ഗാലക്സികളിലെല്ലാം കൂടി പൊതുവായിട്ട് ഒരു കാര്യം ബന്ധിപ്പിക്കുന്നുണ്ട്, എന്താണ് അത്? ഉത്തരം ഇതെല്ലാം മിൽക്കി വേയുടെ സാറ്റലൈറ്റ് ഗാലക്സിയാണ്. നിങ്ങൾക്ക് കാണാം മിൽക്കി വേ ഗാലക്സിയെ വലം വയ്ക്കുന്ന ഡ്വാർഫ് ഗാലക്സികളാണ് നാം കണ്ട ഈ ഗാലക്സികളെല്ലാം. എട്ടാമത്തെ ചോദ്യം, ശൂന്യാകാശത്തുള്ള വിവിധ ടെലിസ്കോപ്പുകൾ എടുക്കുന്ന ചിത്രങ്ങൾ, അവയിൽ നിന്നും ഗാലക്സിയെ വർഗീകരിക്കാൻ വേണ്ടി സാധാരണ ആളുകളുടെ സഹായം തേടുന്ന പ്രോജക്റ്റിൻ്റെ പേരെന്താണ്? നിങ്ങൾക്കതിൻ്റെ ചിഹ്നം ഇവിടെ കാണാം. എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്? ഉത്തരം ഗാലക്സി സൂ. കൂട്ടുകാരെല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ സൈറ്റിൽ പോയി നോക്കേണ്ടതാണ്. നമുക്ക് വിവിധ ടെലിസ്കോപ്പുകൾ എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ പങ്കാളിയാവാനും സാധിക്കും. ടെലിസ്കോപ്പുകൾ എടുക്കുന്ന ഗാലക്സിയുടെ ചിത്രം വർഗീകരിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങളുടെ സഹായമാണ് ഈ പ്രോജക്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, നമുക്കറിയാം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയും നമ്മുടെ തൊട്ടടുത്ത ഗാലക്സിയായ ആൻഡ്രോമേഡ ഗാലക്സിയും കൂടി ഏകദേശം 450 കോടി വർഷം കഴിയുമ്പോൾ കൂട്ടിമുട്ടും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഗാലക്സിക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പേരെന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം മിൽക്കോമേഡ ഗാലക്സി. മിൽക്കിവേയുടെ മിൽക്കും ആൻഡ്രോമേഡയുടെ ഒമേഡയും കൂട്ടിച്ചേർത്ത് മിൽക്കോമേഡ ഗാലക്സി എന്നാണ് ഈ പുതുതായിട്ട് ഉണ്ടാകുന്ന ഗാലക്സിക്ക് നിർദ്ദേശിക്കപ്പെട്ട പേര്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ബഹിരാകാശ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുവാൻ മെമ്മറി മാറ്റേഴ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.